വെൽക്കം ബാക്ക് അരുമേശി ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 മിനിറ്റ്സ് മേക്കപ്പ് ലുക്കാണ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം, ഇപ്പോൾ ലുലു പോവാൻ കോഫി കുടിക്കാൻ പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് ഒന്ന് പുറത്തേക്ക് പോകുകയാണെങ്കിൽ എങ്ങനെ റെഡിയാകും എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. എക്സാക്ട്ലി പറഞ്ഞാൽ ഒരു 3 to 5 മിനിറ്റ്സ്, പക്ഷെ ഞാൻ ഈ വീഡിയോ ഒരു 3 മിനിറ്റ്സിൽ മേക്കപ്പ് റെഡിയാക്കാൻ നോക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മേക്കപ്പ് ലുക്കിലേക്ക് പോവാം അല്ലേ. എങ്ങനെയാണ് ടപ്പിന് മേക്കപ്പ് ചെയ്യാന്നുള്ളത്? അപ്പോൾ ആദ്യമായിട്ട് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഇതാണ്, ന്യൂട്രിഡേമിൻ്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസറാണ് ഇത്. നിങ്ങൾക്കറിയാം ഞാൻ കുറേ നാളായിട്ട് എനിക്ക് എന്താ എൻ്റെ ഒരു ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ്, ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്, ഭയങ്കര ലൈറ്റാണ് മോയ്സ്ചറൈസർ, നല്ല സ്മെല്ലാണ് കേട്ടോ ഈ മോയ്സ്ചറൈസറിന്. ഭയങ്കര കുത്തുന്ന സ്മെല്ലല്ല, ഭയങ്കര നൈസായിട്ടുള്ളൊരു സ്മെല്ലാണ്. നമ്മളിപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ഇനി ഒരു 10-15 സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തത് അപ്പം മോയ്സ്ചറൈസർ ഒന്നുകൂടി പൊങ്ങിപ്പോന്നു. മോയ്സ്ചറൈസർ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് എന്താണ്, സൺസ്ക്രീൻ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് ബയോഡേർമയുടെ ആണ്. ഈ ഒരു സൺസ്ക്രീൻ ഫോട്ടോഡേം 50+ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ടിൻറ്റഡ് ആണ്, ഇത് കുറച്ച് കളറുള്ള സൺസ്ക്രീൻ ആണ്. ഉണ്ടോ, ഓ ഭയങ്കര റണ്ണി കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പം ഇതാണ് അടുത്ത പടി. ഞാനിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സമയമാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ മോയ്സ്ചർ 10 സെക്കൻഡ്സ് മോയ്സ്ചറൈസർ ഇത് തട്ടപ്പടപടെ ഇപ്പോൾ ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. പക്ഷെ ഞാൻ കുറച്ചൊന്ന് എന്താ സംസാരിച്ച് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സമയം പോകും. ഡൺ, കുറച്ചൊരു എന്താ പറയുന്നത് കുറച്ചൊരു ടിൻറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ബി ക്രീം ഇട്ടൊരു ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടുകയും ചെയ്യും, എന്നാലും നമുക്ക് കംപ്ലീറ്റ് സൺ പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താ സൺസ്ക്രീൻ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ടിൻറ്റഡ് സൺസ്ക്രീൻ ആയതുകൊണ്ട് ചെറിയൊരു ഡ്യൂവി ഗ്ലോവി ഫിനിഷാണ് ഇതിന്. ഇനി ഇപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് പുരികം ഫില്ല് ചെയ്യലാണ്. നിങ്ങൾക്കറിയാം ഞാൻ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും പുരികം ഫില്ല് ചെയ്യുന്ന പുരികം ഞാൻ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ ഈ ഒരു പാലറ്റാണ്, സോറി ഈ ഒരു ബ്രോ പോമേഡ് ആണ്. ഏ അനങ്ങാതിക്കവിടെ, വളരെ കുറച്ച് മതി കേട്ടോ ഈ അനസ്താസിയയുടെ പ്രോഡക്റ്റ്. ഒരു സൈഡ് കഴിഞ്ഞു, ഇനി ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ സൈഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, ആ പുരികം അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പുരികം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഇത് മാറും അല്ലേ. ഇനി നമുക്ക് അടുത്ത മേക്കപ്പ് സ്റ്റെപ്പിലേക്ക് കടക്കാം. ഡൺ, ഇത് കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചൊരു ഓയിലി ആയിട്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര എന്താ പറയണത് കണ്ടോ, നല്ലൊരു രസമുണ്ട് ഇത്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് കണ്ണാണ്. കണ്ണിലേക്ക് ഞാൻ ജസ്റ്റ് മസ്കാര ഒന്ന് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യില്ല. ഓക്കെ, അതും മുകളിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇത് അപ്ലൈ ചെയ്യാം. ഇതിന് 2 പാർട്ട് ഉണ്ട്, അപ്പോൾ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്തത് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ ടകടകയിൽ നിന്ന് കഴിയും കേട്ടോ, ശരിക്കും പറഞ്ഞാൽ 3 മിനിറ്റ്സിലാണ് കഴിയും. ഓക്കെ, ഇതാ അപ്പോൾ അങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ കുറച്ചായിട്ടുണ്ട്. അത് ഇത്രയും നേരം കഴിയുമ്പോൾ അതൊന്ന് മസ്കാര ഉണങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് പൗഡർ ഇടുക എന്നുള്ളതാണ്. നോർമലി ഞാൻ മറ്റേ പൗഡർ ബ്രഷ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പൗഡർ ബ്രഷ് എൻ്റെ വീട്ടിലായിപ്പോയി, അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ, അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് കൈവച്ചിട്ട് ഇടാം. ഇത് ഞാൻ ബെന്നിയേൻ്റെ ബനാന പൗഡറാണ്. ഇതൊരു യെല്ലോ കളർ പൗഡറാണ്. എൻ്റെ സ്കിൻ ടോൺ കുറച്ചൊരു യെല്ലോയിഷ് ആണ്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കിൻ ടോണിന് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പൗഡറാണ് അത്. ജസ്റ്റ് ഞാൻ ദാ കണ്ണിൻ്റെ അടിയിലും ഇവിടെ ജസ്റ്റ് ഒന്ന് ടീ സോണിൽ ജസ്റ്റ് ഒന്ന് അമർത്തി ഇങ്ങനെ വെക്കും. ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് ഇങ്ങനെ പൗഡർ ഇടുന്നത്. വിൻ്റർ ടൈമിലൊക്കെ ആണെങ്കിൽ ഡിസംബർ ആ സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പൗഡർ ഇടുന്നത് കംപ്ലീറ്റ്ലി ഒഴിവാക്കും കേട്ടോ. അത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നി ആകെ 2 സ്റ്റെപ്പേ ഉള്ളൂ. മൂക്ക് കോണ്ടൂർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് കോണ്ടൂർ ചെയ്യണം. ഇത്രയാണ് ഞാൻ ചെയ്യുക. സോറി, ഇവിടെയാണ് കോണ്ടൂർ ചെയ്യാറുണ്ട്.
കഴിഞ്ഞു. ഇനിയുള്ളത് ഹൈലൈറ്റർ ആണ്. ഇത് മേബിലിൻ്റെ നേരത്തെ കോൺടൂർ ഉപയോഗിച്ചത് ഞാൻ ഫൗണ്ടേഷൻ സ്റ്റിക്ക് തന്നെയാണ്. ഇത് ഇത് കാരമൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ, NYX. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് മേബിലിൻ മാസ്റ്റർ ക്രോമിന്റെ ഈ ഒരു ഹൈലൈറ്റർ ആണ്. അത് ജസ്റ്റ് മൂക്ക് ഞാൻ ഫുൾ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ, ജസ്റ്റ് എവിടെയാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അവിടെ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ലിപ്സിന്റെ ഇവിടെയും പിന്നെ കുറച്ച് ഇവിടെയാണ്. ഓക്കെ, പിന്നെ ലിപ്സ്റ്റിക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിഗ്ഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കളർ ബാറിന്റെ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച്, കുറച്ചൊരു ഓറഞ്ച് ആണ്, പക്ഷെ ഒരു റെഡിഷ് ടിന്റ് വരുന്ന ഒരു ഓറഞ്ച് ആണിത്. ഇതെന്റെ ഒരു ഡാർക്ക് സ്കിൻ മേക്കപ്പ് ടോണിൽ ഞാനിത് യൂസ് ചെയ്തായിരുന്നു. ഇനി ഇത് ജസ്റ്റ് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടോൺ ഡൗൺ ചെയ്യാണ് ഞാൻ ചെയ്യണേ. അപ്പം അതാ കണ്ടോ, മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇതിപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്സിൽ എന്തായാലും കംപ്ലീറ്റ് ഈ മേക്കപ്പ് ലുക്ക് കഴിയും കേട്ടോ. അപ്പോൾ ഇതാണ് ദാ എൻ്റെ ഒരു ഏറ്റവും പെട്ടെന്ന് ഞാൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു മേക്കപ്പ് ലുക്ക്. ഓക്കെ, പിന്നെ മുടിയുടെ കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ എൻ്റെ മുടി ഇങ്ങനെ നല്ല അനുസരണയോടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുടി അഴിച്ചിട്ടിട്ടാണ് പോവാറ്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മുകളിലെടുത്തിട്ട് ഇവിടെ കിട്ടാണ്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ അനുസരണയോടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലുക്കിൽ എന്തായാലും ഞാൻ മുടി അഴിച്ചിടാൻ പോവാണ്. അപ്പോൾ ഇനി ഡ്രസ്സ് എടുത്തിട്ട് വരാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം തപ്പിയെടുക്കണം ഡ്രസ്സ്. അതൊരു കൺഫ്യൂഷനാണ് എല്ലാവർക്കും അല്ലേ, ഏത് ഡ്രസ്സാണ് എന്നുള്ളത്. നിങ്ങൾക്കും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അപ്പം നമുക്ക് ഇനി ഡ്രസ്സ് സെലക്ട് ചെയ്ത് കംപ്ലീറ്റ് ലുക്കിൽ ഇനി കാണാം.